മുന്നറിയിപ്പില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടി കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകം. മുക്കത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ ടെസ്റ്റ് ബഹിഷ്കരിച്ചു. മുന്നറിയിപ്പില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതിൽ മുക്കത്ത് പ്രതിഷേധം. കൊടുവള്ളി ആർ ടി ഒയുടെ കീഴിലുള്ള മുക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് പ്രതിഷേധം നടന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. വ്യാഴാഴ്ച നടന്ന ടെസ്റ്റ് ബഹിഷ്കരിച്ചായിരുന്നു പ്രതിഷേധം. ഒരു സർക്കുലറോ അർദ്ധരാത്രി വന്നൊരു സർക്കുലറിന്റെ കാരണത്താൽ പെട്ടെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു നിർദ്ദേശമാണ് 50 കുട്ടികളെ മാത്രം ടെസ്റ്റ് എടുത്താൽ മതി എന്നുള്ള തീരുമാനം. 2-3 മാസങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് പഠിച്ച് ഇന്നത്തെ ഡേറ്റിന് വേണ്ടി കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണിന്ന്. ഈ വരുന്ന കുട്ടികളെല്ലാം ഉദ്യോഗസ്ഥന്മാരുണ്ട്, വിദേശത്ത് പോകേണ്ട ആളുകളുണ്ട്, പല ആളുകളുണ്ട്. അവരൊക്കെ എല്ലാം നിർത്തി ഇന്ന് ഈ ടെസ്റ്റ് വന്നപ്പോഴാണ് മേലുദ്യോഗസ്ഥന്മാർക്ക് ഒരു സർക്കുലർ പറയുന്നു 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഇത്രയും ഇത്രയും പരിഷ്കാരം വെച്ചുകൊണ്ടുള്ള ഈ മേഖലയെ തകർക്കുന്ന തീരുമാനങ്ങളുമായി നടത്തുന്ന ഈ തീരുമാനത്തിനെതിരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ മേഖലയിലെ ടെസ്റ്റ് ഗ്രൗണ്ട് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഈ നമ്മളെ സംയുക്തമായ ട്രേഡ് യൂണിയൻ സംഘടന. മുക്കം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ നേരത്തെ ഡേറ്റ് ലഭിച്ച പ്രകാരം 120 പേർക്കുള്ള ഡ്രൈവിംഗ് ടെസ്റ്റാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ 50 ടെസ്റ്റുകൾ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ ടെസ്റ്റിനായി എത്തിയവരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഞങ്ങള് കേരളത്തിൽ മൊത്തം ആ തീരുമാനം ഇന്ന് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇങ്ങനെ തീരുമാനം മന്ത്രി രാഷ്ട്രീയത്തോട് തീരുമാനിക്കുമ്പോൾ ഒരു സമയം കൂടി എടുക്കാതെ മെയിലാണല്ലോ, മെയ് മാസം മുതലാണ് പറഞ്ഞിരുന്നത്, അതിന് തന്നെ സമരങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോ ഇന്ന് കേരളത്തിൽ മൊത്തം സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് മൊത്തം ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം വെട്ടിക്കുറച്ച വിവരം അറിയിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ന് മുതൽ 50 ടെസ്റ്റ് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോ ലിസ്റ്റിൽ 1 മുതൽ 50 വരെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ ടെസ്റ്റ് ഉദ്ദേശിച്ച് നടത്താൻ വിചാരിക്കുന്നത്. അപ്പോൾ 50 ഒരാൾ ആബ്സെന്റ് ആണെങ്കിൽ ചിലപ്പോൾ 51 ആവും, ചിലപ്പോൾ 52 ആവും. അങ്ങനെയാണ് ഞങ്ങൾ നടത്താൻ വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും സഹായിക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി മാറ്റാനുള്ള വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ നേരത്തെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധത്തിലാണ്. അതിനിടെയാണ് ടെസ്റ്റുകളുടെ എണ്ണം കൂടി വെട്ടിക്കുറച്ചത്. മുക്കത്ത് നടന്ന പ്രതിഷേധത്തിന് നിഷാബ് മുല്ലോളി, കേളൻ നെല്ലിക്കോട്, വിനീഷ്, അസീസ്, സുധർമ്മൻ, അജി, ദിവാകരൻ, റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.